പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ലോക്ക്ഡൗണിലൂടെ നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. സമീപഭാവിയിൽ തന്നെ ഈ അസുഖങ്ങളെല്ലാം മാറി നല്ലൊരു കാലം നമുക്കുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഞാൻ വീട്ടിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് പക്ഷികൾ ഈ പ്രകൃതിയിലൂടെ വളരെ സന്തോഷത്തോടെ പറന്നു നടക്കുകയാണ്. അതുപോലെ തന്നെ മൃഗങ്ങളും ആരെയും ഭയക്കാതെ റോഡിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പണ്ട് കാലത്ത് നമ്മൾ റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ മൃഗങ്ങൾ, പട്ടിയാവട്ടെ പൂച്ചയാവട്ടെ ഒക്കെ, നമ്മളെ പേടിച്ചാണ് അത് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദു. ഒരുപക്ഷെ നമ്മളൊക്കെ അഹങ്കരിച്ചിരുന്നു, നമ്മളാണ് ഏറ്റവും മിടുക്കരായ ആൾക്കാർ, ഈ പ്രകൃതിയുടെ ഏറ്റവും വലിയ ശക്തി മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ ആ ധാരണ പാടെ മാറി. നമ്മളെല്ലാവരും നമ്മളുടെ ചില്ലുഗോപുരത്തിലേക്ക് നമ്മൾ ഒതുങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു പരുന്തിനെ കണ്ടത്. വൈകുന്നേരങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രത്യേകിച്ച് ഈ മഴ വരുന്ന സമയങ്ങളിൽ ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന പരുന്തുകൾ ഒരു മനോഹരമായ കാഴ്ചയാണ്. പരുന്തുകൾ നമ്മുടെ ജീവിതത്തെ പഠിപ്പിക്കുന്നത് എന്താണ്? പരുന്തിന് ചില പ്രത്യേകതകളുണ്ട്. മറ്റു പക്ഷികൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ പരുന്തിനെ വ്യത്യസ്തമാക്കുന്നു. എന്താണ് മറ്റു പക്ഷികളിൽ നിന്നും പരുന്തിനെ വ്യത്യസ്തമാക്കുന്നത്? ഒന്നാമതായി, പരുന്തൊരിക്കലും ജീവനില്ലാത്ത ഇരകളെ ഒരിക്കലും പരുന്ത് ഭക്ഷിക്കില്ല. അത് മീനിനെ കഴിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ പച്ചയായ ഇരകളെയാണ് അത് കൊത്തി കൊണ്ടുപോകുന്നത്. അതൊരിക്കലും ചത്ത ജീവജാലങ്ങളെ അത് ഭക്ഷിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടുന്നവരാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ചും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെക്കുറിച്ച് പറഞ്ഞ ആൾക്കാരെക്കുറിച്ചും അവരുടെ കമൻറ്റിനെക്കുറിച്ചും ഒക്കെ ആലോചിച്ച് മനസ്സ് പുണ്ണാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. പരുന്തിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഒന്നും തന്നെ ഇല്ല. അത് ആകാശത്ത് പാറി നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ പകർത്തേണ്ടതായ ഒരു കാര്യം ലൈവായിരിക്കുക എന്നുള്ളതാണ്. ലൈവായ കാര്യങ്ങൾ ഭക്ഷിക്കുക, ലൈവായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഈ നിമിഷം നമ്മൾ നന്നായിട്ട് ജീവിക്കുക. രണ്ടാമതായിട്ട്, പരുന്തിൻ്റെ ലക്ഷ്യബോധമാണ്. നമ്മൾ ഈഗിൾസ് ഐ വ്യൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. പരുന്തിൻ്റെ കാഴ്ച ആകാശത്തോളം പാറി നടക്കുമ്പോഴും അത് ഒരു ഇരയെ കണ്ടു കഴിഞ്ഞാൽ അതിനെ തന്നെ ഫോക്കസ് ചെയ്യും. പരുന്തിൻ്റെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഒരു ഇരയെ കണ്ടു കഴിഞ്ഞാൽ ആ ഇരയുടെ മൂവ്മെൻറ്റ്, അതിൻ്റെ ചലനം വരെ വ്യക്തമായി നിരീക്ഷിക്കാനുള്ള ഒരു പാഠവും പരുന്തിനുണ്ട്. അത് ആ ഇരയെ തന്നെ ഫോക്കസ് ചെയ്യുകയും അതിനെ പിടിക്കുകയും ചെയ്യും. അത് അതിൻ്റെ മൂവ്മെൻറ്റുകൾ, ആ പരുന്തിൻ്റെ ചലനങ്ങൾ വളരെ ഷാർപ്പാണ്. ഇര പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ പരുന്ത് അതിനെ പിടിച്ചുകൊണ്ടുപോകും. അത്ര ഏകാഗ്രതയാണ്. നമ്മുടെ ഈ കോവിഡ് സമയത്ത് നമ്മൾ വീടുകളിലിരിക്കുമ്പോഴും നമ്മളെപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കുക. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാവണം, ഒരു ലക്ഷ്യബോധമുണ്ടാവണം. ഒരു ലക്ഷ്യബോധമുണ്ടാവുമ്പോഴാണ് നമ്മളിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. എപ്പോഴും നമ്മൾ പ്രവർത്തന നിരതരായിരിക്കുക. അത് ചിലപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻസോ നമ്മുടെ പുറത്തുള്ള സാഹചര്യങ്ങൾ, ചിലപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻ മാറാം, പുതിയ പുതിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരാം. എങ്കിലും നമ്മൾ അതിലൊന്നും തന്നെ നമ്മൾ നിരാശപ്പെടരുത്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വ്യക്തമായൊരു ലക്ഷ്യബോധം നമുക്കുണ്ടാവുക. പരുന്തിൽ നിന്ന് നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കേണ്ട കാര്യം അത് തന്നെയാണ്. ഇനി മൂന്നാമതായിട്ട് പരുന്തിനെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മഴ സമയത്ത് നമുക്കറിയാം കാർമേഘങ്ങൾ വരുന്ന സമയത്താണ് പരുന്തിന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്. അത് ആകാശത്തോളം പറക്കും. എന്തിനാണെന്നറിയാമോ? ആ കാറ്റും മഴയും ഒക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് കാറ്റ് വരുമ്പോൾ, അത് അതിൻ്റെ ചിറകുകൾക്ക് അത് വിശ്രമം നൽകുന്നു. ആ നമ്മൾ സാധാരണ ഗ്ലൈഡ് ചെയ്യുന്നത് പോലെ അത് ആകാശത്തിലൂടെ ഇങ്ങനെ അതിൻ്റെ ചിറകുകൾക്ക് വിശ്രമം കൊടുത്തുകൊണ്ട് അതിങ്ങനെ പറന്ന് ഒഴുകി നടക്കും എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ നമുക്കെന്താണ് പഠിക്കേണ്ടത്? എല്ലാ പക്ഷികളും മഴ വരുമ്പോൾ, കാറ്റ് വരുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും മരത്തിൽ അഭയം പ്രാപിക്കും.
അല്ലെങ്കിൽ അതിൻ്റെ കൂടുകളിൽ അവയും പാപിക്കുമ്പോൾ മഴ വരുന്ന സമയത്ത് കാറ്റ് വരുന്ന സമയത്ത് പാറി പറന്ന് നടക്കാനാണ് പരുന്തിനിഷ്ടം. അപ്പോൾ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ അതിനെ ഓപ്പർച്യൂണിറ്റി ആക്കുക, അതിനെ അവസരമാക്കുക. പരുന്ത് അതാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ സേഫ്റ്റി, നമ്മൾ ഒരു ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിന്നാൽ ജീവിതത്തിൽ നമുക്ക് ഒരു ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവിടെയാണ് നമ്മൾ പരുന്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ചലഞ്ചുകൾ വരുമ്പോൾ നമ്മളത് സധൈര്യം ഏറ്റെടുക്കുക, ജീവിതത്തിൽ നമുക്ക് നല്ല വിജയങ്ങളുണ്ടാവും. പിന്നെ അടുത്തത് നമ്മൾ പരുന്തിന് പഠിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പരുന്തിന് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ പരുന്തിന് ചില രൂപമാറ്റങ്ങൾ സംഭവിക്കും. അതിൻ്റെ ചിറക്, അതിൻ്റെ അഭിമാനമായ ചിറക് ഭാരം കൂടും. ചിറകിന് ഭാരം കൂടിയാൽ അതിന് പണ്ടത്തെ പോലെ വേഗതയിൽ പറക്കാൻ സാധിക്കില്ല, ഇരയെ പിടിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ അതിൻ്റെ ചുണ്ട് അകത്തേക്ക് വളയും. അതുപോലെ തന്നെ അതിൻ്റെ കൈനഖങ്ങൾക്ക് മൂർച്ച നഷ്ടപ്പെടും. ഇത് പരുന്തിന് മനസ്സിലാവും. പരുന്ത് ചെയ്യുന്നത് ആരുമില്ലാത്ത വിജനമായ ഒരു പാറമടയിലേക്ക് ആ പരുന്ത് പറന്നു പോകും. എന്നിട്ട് അവിടെ ദിവസങ്ങളോളം നിന്നിട്ട് പരുന്ത് തൻ്റെ ചുണ്ടുകൾ കൊണ്ടും കൈനഖങ്ങൾ കൊണ്ടും അതിൻ്റെ ചിറകുകൾ പിഴുതു മാറ്റും. അത് കഴിഞ്ഞിട്ട് ചുണ്ടുകൾ കൊണ്ട് അതിൻ്റെ നഖങ്ങൾ കടിച്ച് പിഴുതു മാറ്റും. എന്നിട്ടോ ആ ചുണ്ടിനെ പാറയിലിട്ട് അടിച്ച് അടിച്ച് ആ ചുണ്ട് ഉതിർത്ത് താഴെ കളയും. ഒന്നാലോചിച്ച് നോക്കൂ, ആ ചിറകില്ലാത്ത, കൈനഖങ്ങളില്ലാത്ത, ചുണ്ടില്ലാത്ത ഒരു മാംസപിണ്ഡമായി ആ പാറമടയിൽ ആരോരും അറിയാതെ ഈ വെയിലും മഴയും ഒക്കെ കൊണ്ട് ആ പരുന്ത് അവിടെ കിടക്കും, ഭക്ഷണം പോലും കഴിക്കാതെ. കുറച്ച് കഴിയുമ്പോൾ ആ പരുന്തിന് പുതിയ ചിറകുകൾ വരും, പുതിയ കൈനഖങ്ങൾ വരും, അതോടൊപ്പം തന്നെ പുതിയ ചുണ്ടുകൾ വരും. അത് പൂർവാധികം ശക്തിയോടെ വർദ്ധിത വീര്യത്തോടെ അത് വീണ്ടും പറന്നുയരും. ബാക്കി വർഷങ്ങളിൽ അത് ഒരു പരുന്തായി ജീവിക്കും. ഒരു കാക്കയായോ ഒരു മൈനയായോ ഒക്കെ ജീവിക്കാതെ പരുന്തായി ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോക്ക്ഡൗൺ നമുക്ക് തരുന്നതും കുറേ അവസരങ്ങളാണ്. നമ്മുടെ അലസതയാകുന്ന, നമ്മളെ മടിയാകുന്ന, നമ്മളെ കോംപ്ലക്സുകളാകുന്ന, നമ്മുടെ അനാവശ്യമായ ഭയങ്ങളാകുന്ന, നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്ത ദൗർബല്യങ്ങളെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ട് പരുന്തിനെപ്പോലെ നമ്മൾ പറന്നുയരുക. പുതിയ ഒരു വർദ്ധിത വീര്യത്തോടെ നമ്മൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു വരണം. അതുകൊണ്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് പഠിക്കാം. ഈ കോവിഡ് സമയം, ഈ ഒരു സാഹചര്യം നമുക്ക് അവസരങ്ങളുടെ വാതായനമായിട്ട് നമുക്കെടുക്കാം. നിരവധി നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലേ. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് എന്തൊക്കെ വീക്ക്നെസ്സാണ് നമുക്കുണ്ട് എന്ന് നമ്മൾ കരുതുന്നുവോ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കാം അല്ലേ. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, അതായത് ടെൻസിങ് എവറസ്റ്റിൽ കയറുമ്പോൾ ആദ്യം ആരംഭിച്ചത് ഒരു കാലടിയിൽ നിന്നാണ് അല്ലേ. ഒരടി ചവിട്ടി കടന്നിട്ടാണ്, അല്ലെങ്കിൽ ഒരു അടി കയറിയിട്ടാണ് അദ്ദേഹം എവറസ്റ്റിൻ്റെ മുകളിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഓരോ ദിവസവും അവസരങ്ങളുടെ കിളിവാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അത് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.